ഏകാന്തത മനുഷ്യന്റെ ആരോഗ്യത്തിൽ ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് പല ഗവേഷണങ്ങളും തെളിയിച്ചിട്ടുണ്ട്. ദിവസേന 12 സിഗരറ്റ് വലിക്കുന്നതിന് തുല്യമായ രോഗങ്ങൾ ഏകാന്തത ഉണ്ടാക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു. മദ്യപാനം, അമിതവണ്ണം, പുകവലി എന്നിവയേക്കാൾ അപകടകാരിയാണ് ഏകാന്തതയെന്നാണ് പഠനത്തിൽ പറയുന്നത്. സമ്മർദ്ദം വർദ്ധിക്കാൻ കൂടി കാരണമാകുന്ന ഏകാന്തത മാനസിക ശാരീരിക ആരോഗ്യത്തെ അടിമുടി ബാധിക്കുമെന്ന് പഠനത്തിൽ പറയുന്നു. പലപ്പോഴും ആരോഗ്യം സംരക്ഷിക്കാൻ പുകവലി നിർത്താനും ഉയർന്ന കൊഴുപ്പടങ്ങിയ ആഹാരങ്ങൾ കുറയ്ക്കാനും മദ്യപാനം നിർത്താനുമൊക്കെ ഡോക്ടർമാർ നിർദ്ദേശിക്കാറുണ്ട്. എന്നാൽ അവയേക്കാളൊക്കെ ശ്രദ്ധ കൊടുക്കേണ്ട വിഷയമാണ് ഏകാന്തത. ഏകാന്തത വൈകാരികമായി തളർത്തുക മാത്രമല്ല ചെയ്യുന്നത്, പലവിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ടെന്ന് ഗവേഷകർ പറയുന്നു. ഹൃദ്രോഗങ്ങൾ വർദ്ധിക്കാനും പ്രതിരോധശേഷി കുറയ്ക്കാനും വിഷാദരോഗവും ഉത്കണ്ഠയും വർദ്ധിക്കാനും ഡിംനേഷ്യ സാധ്യത വർദ്ധിക്കാനുമൊക്കെ ഏകാന്തത കാരണമാകും. എല്ലാ പ്രായക്കാരെയും ബാധിക്കുന്ന വിഷയമാണെങ്കിലും പ്രായമായതിലാണ് ഏകാന്തത കൂടുതൽ വഷളായ സാഹചര്യങ്ങളിലേക്ക് നയിക്കുന്നത്. പ്രായമാകുന്നതോടെ വിരമിക്കൽ, വിവാഹമോചനം, കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും മരണം തുടങ്ങിയവ മൂലം സാമൂഹിക ഇടങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ഏകാന്തത അനുഭവിക്കുകയും ചെയ്യുന്നവർ നിരവധിയുണ്ട്. ഇത് തിരിച്ചറിയാതെ പോകുന്നത് അവരുടെ ആരോഗ്യം വീണ്ടും താറുമാറാക്കുകയാണ് ചെയ്യുന്നതെന്ന് ഗവേഷകർ പറയുന്നു. ഏകാന്തത വളരെ നിസ്സാരമായി തോന്നിയേക്കാം, പക്ഷേ അത് തിരിച്ചറിയാൻ കഴിയാത്ത വിധം സങ്കീർണമാണ്. കോവിഡിന് തൊട്ടു മുമ്പ് തന്നെ ഏകാന്തത അനുഭവിക്കുന്നവരുടെ നിരക്ക് കൂടുതലാണെങ്കിലും കോവിഡ് കാലത്ത് സാമൂഹിക അകലവും വീടിനുള്ളിൽ കഴിയലുമൊക്കെ സ്ഥിതി വീണ്ടും വഷളാക്കുകയാണ് ചെയ്യുന്നത്. ഏകാന്തത അകറ്റാൻ ദിവസേന 1 മണിക്കൂറെങ്കിലും വ്യായാമം ചെയ്യണം. രാവിലെയും വൈകിട്ടും 1/2 മണിക്കൂർ ഇളംവെയിൽ കൊണ്ട് നടക്കാം. സമപ്രായക്കാരായ സുഹൃത്തുക്കളുമായി 1/2 മണിക്കൂറെങ്കിലും നേരിട്ട് സംസാരിക്കണം. രാത്രിയിൽ കിടക്കുന്നതിന് മുൻപ് 1/2 മണിക്കൂർ പാട്ടുകേട്ടാൽ ഒരു പരിധിവരെ ഏകാന്തത നിയന്ത്രിക്കാം. ഹെൽത്ത് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.